വോയിസ് ഓഫ് ഗോഡ് എന്ന ഈ ടി വി പ്രോഗ്രാമിലൂടെ ഈ തിരുവചന സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ മിത്രങ്ങൾക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 35 മുതലുള്ള ചില വാക്യങ്ങൾ. പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് നിർജ്ജന പ്രദേശമല്ലോ, നേരവും നന്നേ വൈകി, ഭക്ഷിപ്പാൻ ഇല്ലായകയാൽ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ കർത്താവിന്റെ അടുക്കൽ ദൈവവചനം കേൾക്കുവാനായി കടന്നു വന്നതായ ആളുകളുടെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞതായ ചില വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുവാനിടയായത്. മനുഷ്യരായ ആളുകളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവത്തിന്റെ പദ്ധതികൾ എന്ന് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്ഥലത്തിനും കാലത്തിനും അവൻ വിധേയനാണ്. അനുകൂലമായ സ്ഥലമല്ലെങ്കിൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ പ്രതീക്ഷിക്കുക മനുഷ്യന് അസാധ്യമാണ്. സമയം അനുകൂല ഘടകമല്ലാതിരിക്കുമ്പോൾ കാര്യങ്ങളിൽ ഒരു ശുഭത കാണുവാൻ മനുഷ്യൻ അധികം മെനക്കെടാറില്ല. അപ്പോൾ സ്ഥലകാല പരിമിതികൾക്ക് വിധേയനായ മനുഷ്യന്റെ ഒരാവശ്യത്തെയാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുന്നത്. ഈ ജനം കർത്താവിനോട് കൂടെ ചിലവിടുന്നു, ദൈവവചനം കേൾക്കുന്നു. ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ തളർച്ച, വിശപ്പും ദാഹവും ഒക്കെ അനുഭവിക്കുവാൻ തുടങ്ങുന്നത് ശിഷ്യന്മാർ തിരിച്ചറിയുകയും അവർ കർത്താവിനോട് പറയുകയാണ്, ഈ സ്ഥലം നമുക്ക് അനുകൂലമല്ല, സമയം നമുക്ക് അനുകൂലമല്ല, അതുകൊണ്ട് ഇവരുടെ വിശപ്പിന് തൃപ്തി വരേണ്ടതിന് മറ്റെവിടെയെങ്കിലും പോയി എന്തെങ്കിലും ക്രമീകരണം നടത്തേണ്ടതിന് ഈ ആളുകളെ പറഞ്ഞയക്കണമെന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നതാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത് ശിഷ്യന്മാർ ഇല്ലെങ്കിൽ മനുഷ്യ സഹജമായ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ആവശ്യത്തോടുള്ള ബന്ധത്തിൽ ഒരു പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ സർവശക്തനായ ദൈവം, സ്ഥലകാല പരിമിതികൾക്ക് അതീതനായ ദൈവം മനുഷ്യന്റെ നിഗമനങ്ങളെക്കാൾ, മനുഷ്യന്റെ സാഹചര്യങ്ങളുടെ അനുകൂല പ്രതികൂല ഘടകങ്ങളെക്കാൾ പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തികളെയാണ് നമുക്ക് തുടർന്ന് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നു, ഇത് മരുഭൂമിയാണ്, ഇത് നിർജ്ജന പ്രദേശമാണ്, ഇവർക്ക് വിശപ്പിന് വേണ്ടി ഭക്ഷണം കൊണ്ടുവരുവാൻ യാതൊരു സാധ്യതയുമില്ല. സമയമാണെങ്കിൽ നേരം നന്നേ വൈകി, ഒരു ക്രമീകരണം ചെയ്യുവാൻ അനുകൂലമായ ഒരു സമയവുമില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, അവരെ പന്തിപന്തിയായി ഇരുത്തുക എന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നു, ഈ സാഹചര്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് ഫിലിപ്പോസിനോട് ചോദിക്കുക, ഈ ജനത്തിനെ ഭക്ഷിപ്പാൻ നിങ്ങൾ ആഹാരം എവിടെ നിന്ന് വാങ്ങിയവർക്ക് കൊടുക്കും? ഫിലിപ്പോസ് അവിടെ ഒരു കണക്കെടുത്ത് പറയുന്നു, ഇവരിൽ ഓരോരുത്തരും അല്പമല്പം കൊടുക്കണമെങ്കിൽ 200 വെള്ളിക്കാശിന് അപ്പം കൊള്ളുകയാണെങ്കിൽ പോലും കഴിയുകയില്ല. എന്നാൽ അവിടെ യേശു പറഞ്ഞതായ ഒരു കാര്യം ശ്രദ്ധേയമാണ്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു. എന്നാൽ ഈ ചോദ്യം ചോദിച്ചത് ഫിലിപ്പോസിനെ ഒന്ന് പരീക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ്. ഈ ദൈവവചന കേൾവിയുടെ മുമ്പാകെയായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങൾ നമ്മുടെ ഉത്തരം മുട്ടിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കും. സാഹചര്യങ്ങൾ അനുകൂലമല്ലെന്ന് നമുക്ക് തോന്നുമ്പോൾ, സഹായത്തിന് അനുകൂലം വരായ ഒരു സാധ്യമായ യാതൊന്നും കാണാത്ത ഒരു സ്ഥലമാണെന്ന് നാം കരുതുമ്പോൾ, സമയം വളരെ വൈകിയെന്ന് നാം കരുതുമ്പോൾ, നമുക്ക് വേണ്ടി നല്ലത് ചെയ്യേണ്ടത്
എന്തെന്നറിയുന്നവരായ ഒരു കർത്താവ് നമുക്കുണ്ടെന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. പലപ്പോഴും വിശ്വാസികളായ നാം കർത്താവിന്റെ അടുക്കൽ കടന്നു വരികയും അപ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിന് ആവശ്യമായ അനുകൂലമായ സാഹചര്യങ്ങളെ പരതുന്നതുമായ ആളുകളാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നാം വായിച്ച ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത് സാഹചര്യങ്ങളുടെ അനുകൂല പ്രതികൂല ഘടകങ്ങൾ കർത്താവിന്റെ പ്രവൃത്തിക്ക് ഒരു കാലത്തും തടസ്സമായി നിൽക്കുന്നില്ല. നാം താഴോട്ടുള്ള ഭാഗത്ത് നാം വായിക്കുന്നു, കർത്താവ് അവരോട് പറയുക ജനത്തെ പന്തിപന്തിയായി ഇരുത്തണമെന്ന്. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നു ഇവരെ പറഞ്ഞയക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് അതേ സാഹചര്യത്തിൽ തന്നെ കർത്താവ് അവരോട് ആവശ്യപ്പെടുകയ നിങ്ങൾ ഈ ജനത്തെ പന്തിപന്തിയായി ഇരുത്തണം. ആമേൻ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ജീവിതത്തിന്റെ ഏതെങ്കിലും ദുർഘട സമയങ്ങളിലൂടെ കടന്നുപോയി ജീവിതത്തിൽ നിരാശയാൽ ആമേൻ സാഹചര്യങ്ങൾ പറയുന്നു നിനക്ക് ഇവിടെ ഒരു ശുഭത ഉണ്ടാകില്ല എന്ന്, നിനക്കൊരു നന്മ കാണുവാൻ സാധ്യമല്ല എന്ന് പറയുന്ന ആമേൻ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മെ അതിന്റെ നടുവിലും പന്തിപന്തിയായി ഇരുത്തി നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിവുള്ളവനായ ഒരു കർത്താവ് നമുക്കായി ജീവിക്കുന്നു. സംഭവിച്ചത് നമുക്കറിയാം, പുരുഷാരത്തെ പന്തിപന്തിയായി ഇരുത്തുവാനിടയായി. നാം അവിടെയാണ് വായിക്കുന്നത് യേശു അപ്പം വാഴ്ത്തി അനുഗ്രഹിച്ചു കൊടുക്കുവാനിടയായി, അത് ഭക്ഷിച്ചിട്ട് പുരുഷാരം മുഴുവനും ഭക്ഷിച്ച് ശേഷിച്ചത് 12 കൊട്ട നിറച്ചെടുക്കുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സംതൃപ്തിയുടെ അനുഭവത്തിലേക്ക്, ഒരു വലിയ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക്, ജീവിതത്തിന്റെ നിരാശവേളയിൽ ഫലശൂന്യമായ സാഹചര്യത്തിലും നമ്മെ നടത്തുവാൻ കഴിവുള്ളവനാണ് നാം സേവിക്കുന്നതാകുന്ന യേശു കർത്താവ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പരാജയങ്ങളെ നോക്കിക്കൊണ്ട് അനുകൂല സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകുമോ, അനുകൂലമായ സമയം എനിക്കുണ്ടാകുമോ എന്ന് വെച്ച് ഭാരപ്പെടുന്ന ഏതെങ്കിലും ജീവിതം ഈ വചനം ശ്രദ്ധിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ നിരാശജനകമാകുന്ന സകല അവസ്ഥകളുടെ നടുവിൽ മേത്തരമായതൊന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്നാൽ നമുക്കതിനെ താഴോട്ട് കാണിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയുന്നു, ഈ ശിഷ്യന്മാർ പുരുഷാരത്തെ പോഷിപ്പിച്ചതിന് ശേഷം 12 കൊട്ട നിറച്ചെടുക്കത്തക്കവണ്ണം ഒരു സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് ദൈവവരെ നടത്തുവാനിടയായി. എന്നാൽ പിറ്റേ ദിവസം ഇതേ ജനം തന്നെ വീണ്ടും കർത്താവിന്റെ അടുക്കലേക്ക് അപ്പം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കടന്നു ചെന്നപ്പോൾ കർത്താവ് അവരെ വിലക്കുവാനിടയായി. കർത്താവ് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല എന്നെ അന്വേഷിക്കുന്നത്, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാ. നെയ് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവൻ ഗ്രഹേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ പ്രവർത്തിക്കുക എന്ന് യേശു ആ ശിഷ്യന്മാരോട് ആ ജനക്കൂട്ടത്തോട് പറയുവാനിടയായി. കർത്താവിനെ അന്വേഷിക്കുന്നതായ നാം, അവനെ അനുഗമിക്കുന്നവരായ നാം അവന്റെ ആവശ്യത്തിന് വേണ്ടി അവനെ അന്വേഷിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ നമ്മുടെ അന്വേഷണം കേവലം ആവശ്യത്തോടുള്ള ബന്ധത്തിൽ മാത്രമാകുന്നുവെങ്കിൽ നമ്മുടെ അന്വേഷണം തെറ്റിപ്പോകുവാനിടയാകും. കർത്താവാകുന്ന യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായി ജീവൻ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിനും വേണ്ടിയാ. മനുഷ്യന്റെ ആത്യന്തിക പ്രശ്നം ഭൗതികമാകുന്ന പ്രശ്നമല്ല, മനുഷ്യന്റെ ആത്യന്തിക പ്രശ്നം എന്ന് പറയുന്നത് ആത്മീകമാ. ദൈവമായുള്ള ബന്ധത്തിൽ നിരപ്പില്ലാത്തതായ ഒരനുഭവം മനുഷ്യന് വരുന്നത് കൊണ്ട്, ആത്മീകമായി മനുഷ്യൻ മരിച്ചവനായതുകൊണ്ട് അവനെ ജീവിപ്പിക്കുവാൻ കഴിയാത്തതായ യാതൊരു അന്വേഷണത്തിനും മനുഷ്യനെ ശുഭകരമായ ഒരു പര്യവസാനത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാനായി കഴിയുകയില്ല. കർത്താവിനെ സേവിക്കുന്ന അവനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ ഈ ലോകത്തിലെ ആവശ്യങ്ങളെ എത്രമാത്രം സങ്കീർണമായ നിരാശജനകമായ പ്രശ്നങ്ങളായെങ്കിൽ കൂടെയും അതിനെ പരിഹരിപ്പാൻ കർത്താവ് വിശ്വസ്തനാ. എന്നാൽ നാം അവനെ അനുഗമിക്കേണ്ടത് കേവലം ഭൗതികമാകുന്ന ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമല്ല, അതിനേക്കാളൊക്കെ ഉപരി നിത്യജീവൻ അവങ്കിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് വേണ്ടി, ക്രിസ്തുവിനെ ആഴത്തിൽ അറിയേണ്ടതിന് വേണ്ടി, അവനെ അനുഗമിക്കേണ്ടതിന് വേണ്ടിയുള്ളതായ അന്വേഷണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുവാനിടയാകണം. ആ അന്വേഷണമാണ് കർത്താവിനോട് കൂടെയുള്ളതായ നിത്യജീവിതത്തിലേക്ക് നമ്മെ കൊണ്ടുചെത്തുവാനായി കഴിയുന്നത്. കർത്താവ് തരുന്ന സമ്പത്തിന് ആമേൻ ഒരു പക്ഷേ കാലപ്പഴക്കം കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഈ ഭൂമിയിൽ നാം നേടിയെടുക്കുന്നതായ മറ്റു ഭൗതികമാകുന്ന പല കാര്യങ്ങളും കാലക്രമേണ നഷ്ടപ്പെട്ടു പോകുവാനിടയാകും. എന്നാൽ യേശുവിൽ നിന്ന് നമുക്ക് നേടുവാൻ കഴിവുള്ള ഏറ്റവും വലിയതായ നന്മ എന്ന് പറഞ്ഞാൽ നിത്യജീവനാ. ലോകത്തിനെടുത്തു കളയുവാൻ കഴിയാത്ത, മരണത്തിനെടുത്തു കളയുവാൻ കഴിയാത്ത, ഒരു ശക്തികൾക്കും കവർന്നു കളയുവാൻ കഴിയാത്ത നിത്യജീവന് വേണ്ടി ആ ജീവന്റെ അപ്പമാകുന്ന യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ
നമ്മുടെ ഭൗതികം മാത്രമല്ല ആത്മീകമാകുന്ന ശുഭതയും ദൈവം നമുക്ക് നൽകുവാനിടയാകും. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ദൈവം ഭാഗ്യമൊന്ന് സമർപ്പിക്കുവാനായി നിങ്ങൾക്ക് കഴിയുമോ? ഒരുപക്ഷെ നിരാശജനകമായ ഒരു ജീവിതമായിരിക്കാം നിങ്ങൾ നയിക്കുന്നത്. പലവട്ടം നിങ്ങൾ ശ്രമിച്ചിട്ടും അതിനൊരു പോവഴി കാണുവാൻ കഴിയാതെ പരാജയത്തിന്റെ കയ്പുനീർ നുണഞ്ഞിറക്കിക്കൊണ്ട് തള്ളി നീക്കുന്ന ദുസ്സഹമായ ഒരു ജീവിതത്തിന് ഉടമയായിരിക്കാം നിങ്ങൾ. എന്നാൽ നിർജ്ജന പ്രദേശത്തും നിങ്ങൾ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. സ്ഥലകാല പരിമിതികൾക്ക് അതീതമായി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? നിന്റെ ഭാരമേറിയതായ വിഷയത്തെ, നിന്നെ ജയിക്കുന്നതായ വിഷയത്തെ അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവനതിനെ നന്നായി പരിഹരിപ്പാനായി കഴിയും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവം ഭാഗ്യ അടച്ച് ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ കർത്താവേ, ഈ വചനം കേട്ട ജനത്തിനു വേണ്ടി അടിയങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ദുസ്സഹമായ സാഹചര്യങ്ങളുടെ നടുവിൽ അവർ വേദനപ്പെടുന്ന അനുഭവങ്ങളോടുകൂടെ, നിരാശയോടുകൂടെ ജീവിതം അടുത്ത അനുഭവത്തിൽ തള്ളി നീക്കുന്നുവെങ്കിൽ ആ സ്ഥലകാല പരിമിതികൾക്ക് അതീതമായി പ്രവർത്തിപ്പാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ കരം അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നീട്ടുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മരുഭൂമിയിൽ അങ്ങേക്ക് മേശയൊരുക്കുവാൻ കഴിയും, നിന്റെ ജനത്തെ പോഷിപ്പിക്കുവാൻ കഴിയും. അവർ അനുഭവിക്കുന്ന സകല ആത്മീകവും ഭൗതികവും മാനസികമാകുന്ന വിഷയങ്ങളുടെ നടുവിൽ കർത്താവിന്റെ കരം തന്നെ നീട്ടി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Thank you.
എന്റെ പേര് സിസ്റ്റർ അഞ്ജലി. ഇപ്പോൾ ഭക്തിയുള്ള ഒരു കത്തോലിക്ക വിശ്വാസിനിയും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്താൽ 8 വർഷം മലങ്കര കത്തോലിക്ക സഭയിൽ ഡോട്ടേഴ്സ് ഓഫ് മേരി എന്നറിയപ്പെടുന്ന സന്യാസ സമൂഹത്തിൽ ഒരു കന്യാസ്ത്രീയായി ജീവിച്ചിട്ടും ദൈവ അനുഭവമോ ഹൃദയ സമാധാനമോ ലഭിച്ചില്ല എന്ന ദുഃഖ സത്യമാണ് സന്യാസം ഉപേക്ഷിച്ചു പോരുവാൻ എന്നെ നിർബന്ധിച്ച ഏക ഘടകം. എന്തുകൊണ്ട് മാതാവ് മരിച്ചുപോയ വിശുദ്ധരും എന്റെ അപേക്ഷ കേൾക്കുന്നില്ല എന്ന എന്റെ ചോദ്യത്തിന് എന്റെ കർത്താവിനോട് സംസാരിക്കുവാനായിട്ടിടയായി. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് മധ്യസ്ഥരോട് മധ്യസ്ഥം വഹിക്കുന്നതിൽ എടുത്തു വച്ചിരിക്കുന്ന വചനം കാനായിലെ കല്യാണ വിരുന്നിന്റെ വചനമാണ്. കാരണം മാതാവ് അവിടെ മധ്യസ്ഥം വഹിച്ചില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മറ്റുള്ളവരോട് മധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ള കാര്യം. പക്ഷേ ആ തിരുവചനം തന്നെ എടുത്തുകൊണ്ട് കർത്താവ് സംസാരിക്കുവാനായിട്ടിടയായി. മറിയെ വെള്ളം വീഞ്ഞാക്കാനെന്ന് കാനായിൽ അന്ന് ആരും മറിയത്തോട് അപേക്ഷിക്കുവാനായിട്ടിടയായില്ല. കാരണം യേശു അത്ഭുതം പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ യേശു അന്ന് അത്ഭുതം ചെയ്ത ആ നിമിഷം മുതല് എല്ലാ ജനങ്ങളും എന്റെ യേശുവിന്റെ പക്കലേക്കാണ് അനുഗ്രഹങ്ങളും സൗഖ്യവും നേടിപ്പോയത്. അല്ലാതെ മാതാവ് ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി പോലും മാതാവിന്റെ അടുത്ത് അപേക്ഷ തേടി പോയിട്ടില്ല. അങ്ങനെ ഇവൾ മരിച്ചപ്പോൾ അവളുടെ അപേക്ഷ തേടി പോകണം, അവളുടെ മധ്യസ്ഥം നടത്തണമെന്ന് ഞാൻ ആയിരുന്ന സഭയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ സത്യം തെറ്റ് എന്ന് അംഗീകരിക്കാനുള്ള കൃപ എന്റെ കർത്താവിനേക്ക് തരുവാനായിട്ടിടയായി. മാതാവ് ഉടലോട് സ്വർഗത്തിൽ പോയി എന്ന് 1950 പാപ്പ പുറപ്പെടുവിച്ച സന്ദേശം വചന വിരുദ്ധം എന്ന് ഗ്രഹിക്കാനുള്ള കൃപ കർത്താവ് തരുവാനായിട്ടിടയായി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർ കൃതി ലേഖനം 9:27 തിരുവചനത്തിൽ പറയുന്നു, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ത് എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. മാതാവ് ഒരു മനുഷ്യ സ്ത്രീ ആയതിനാൽ അവൾ മരിച്ചേ മതിയാകൂ എന്നത് എത്രയോ വ്യക്തമെന്ന് കർത്താവിനോട് സംസാരിക്കുവാനായിട്ടിടയായി. യോഹന്നാന്റെ സുവിശേഷം 3:13 പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ അല്ലാതെ ഇതുവരെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്നത്. ഇതുവരെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്നുള്ളത് എന്റെ യേശു ക്രിസ്തുവിന്റെ വചനമാകയാൽ മാതാവ് ഉടലോട് സ്വർഗത്തിൽ പോയി ഇന്നും സ്വർഗരാജ്ഞായി ഇരിക്കുന്നു എന്ന ഊഹം ശരിയല്ലെന്ന് ധരിക്കുവാനുള്ള കൃപ കർത്താവ് തന്നു. കാരണം അന്ത്യകാഹളം മുഴങ്ങുമ്പോഴാണ് അക്ഷയായി ശരീരത്തിന് രൂപാന്തരം വന്ന ഉയർക്കുന്നത്. മാതാവും അന്നും ഉയർക്കും എന്ന് പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുവാനായിട്ടിടയായി. മാതാവെന്നല്ല, മരിച്ചുപോയ ഓരോ വ്യക്തിയുടെയും സ്വസ്ഥതയ്ക്ക് ഇളക്കം തട്ടിക്കുവാൻ ഇന്ന് ഭൂമിയിൽ നിന്നുയരുന്ന യാതൊരു പ്രാർത്ഥനയ്ക്കോ നൊവേനയ്ക്കോ കൊന്തയ്ക്കോ രൂപങ്ങൾക്കോ യാതൊന്നിനും സാധ്യമല്ല. മറിയമടക്കം നിദ്ര പ്രാപിച്ച സകല വിശുദ്ധർ ഇന്ന് സ്വസ്ഥതയിലാണ്. അവർക്ക് യാതൊന്നും ചെയ്ത് അധ്വാനിക്കാനായിട്ട് കഴിയില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 8:19-22 തിരുവചനങ്ങളിൽ പറയുന്നു, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരുടെ സഹായം ആരായണമെന്ന് ഉപദേശിക്കുന്നവർ അന്ധകാരത്തിൽ ആണ്ടുപോകുമെന്ന്. ഞാൻ പലപ്പോഴും വചനങ്ങൾ വായിക്കുവാൻ ഇടയായിട്ടുണ്ടെങ്കിലും ഞാൻ കർത്താവിനടുത്ത് ചോദിച്ചു, കർത്താവേ ഇത്ര വ്യക്തമായിട്ട് ഈ വചനം എഴുതി വെച്ചിട്ട് ഇത്രയും നാൾ ഞാനിതൊക്കെ കാട്ടിക്കൂട്ടിയല്ലോ. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇത് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഇതെല്ലാവർക്കും സാധ്യമല്ല. കർത്താവിന് വേണ്ടി ആര് ഭോഷനാകും? എന്റെ കർത്താവ് വചനത്തിലൂടെ ഇടപെട്ടതിനാൽ ഗീവർഗീസ്, അന്തോനീസ്, യൂത, മാതാവ്, ഔസേപ്പ് തുടങ്ങിയവരോടുള്ള മധ്യസ്ഥത ഉപേക്ഷിച്ചുകൊണ്ട് എന്നേക്കും ജീവിക്കുന്ന എന്റെ യേശു ക്രിസ്തുവിനോട് മാത്രം മധ്യസ്ഥം വഹിക്കാനുള്ള വൻ ഭാഗ്യം എന്റെ കർത്താവിന് കിട്ടും. ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏക മധ്യസ്ഥൻ ഒരുവനേ ഉള്ളൂ, അത് മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ ഒരേ മധ്യസ്ഥൻ, അത് എല്ലാവർക്കും വേണ്ടി മറുപടിയായി തീർന്ന കർത്താവായ യേശു മാത്രം. അത്ര വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുമ്പോൾ ഈ ബൈബിൾ കൊണ്ട് നടന്നിട്ട് അത് വായിച്ചില്ല എന്ന് പറയുന്നത് തന്നെ അത്ഭുതം തോന്നുന്നു. എന്ന് പറഞ്ഞാൽ സിസ്റ്റർ പറഞ്ഞ വളരെ വാസ്തവമാണ്, വലിയവരെന്ന് കാണുന്ന അനേകർക്ക് ഈ സത്യം മറച്ചിട്ട് ഒന്നുമില്ലാത്ത സാധാരണക്കാരായ ശിശുക്കൾക്ക് ഈ വലിയ സത്യം കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യവാ, ഈ വിശ്വാസികൾ എന്ന് പറയുന്നവർ അമ്മയില്ലാത്തവരാ എന്നൊരു പറയാറുണ്ട്, അതിനെ കുറിച്ച് എന്താ സിസ്റ്റർ അഞ്ജലിക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ആദ്യകാലങ്ങളിലൊക്കെ പെന്തിക്കോസ്റ്റുകാർ പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനെ കത്തോലിക്കരെ കാണുമ്പോൾ പറയും, മാതാവ് എന്ന് പറയുന്ന മുട്ടത്തോടാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ബൈബിളിൽ അംഗീകരിക്കാമെന്ന അനുകരിക്കാമെന്ന ഏറ്റവും സ്ത്രീകൾക്ക് അനുകരിക്കാമെന്ന ഏറ്റവും നല്ലൊരു വ്യക്തി മാതാവാണ്. പക്ഷേ മാതാവിന് കൊടുക്കേണ്ട സ്ഥാനമുണ്ട്, എന്റെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനമുണ്ട്. ദൈവമാണ് സകല സ്തുതിക്കും സകല ആരാധനയ്ക്കും സകല പുകഴ്ചയ്ക്കും യോഗ്യൻ. അപ്പോൾ ആദരവ് കൊടുക്കണം, ആരാധന കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ദൈവം ഒരുവൻ, ദൈവത്തിന് മാത്രം. അപ്പൊ ആരാധന ഒരിക്കലും മാതാവ് ആഗ്രഹിക്കുന്നുമില്ല, ചോദിക്കുന്നുമില്ല. തീർച്ചയായിട്ടും അപ്പം നിശ്ചയമായും
ഈ ഇങ്ങനെ പല ചിന്താഗതിയുള്ളവരുണ്ട്. എന്താ ഈ വിശ്വാസികൾ എന്ന് പറഞ്ഞവര് അമ്മയെ ആരാധിക്കാൻ അമ്മയില്ലാത്തവരാണല്ലോ എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രേക്ഷകരോട് ഇതിനുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരാളെ അനുകരിക്കുന്ന കാര്യം ഈ അനുകരിക്കുന്നവരല്ല പറയേണ്ടത്, അത് കണ്ടു നിൽക്കുന്നവരാണ് പറയേണ്ടത്. ഇപ്പം നിശ്ചയമായും അമ്മ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവരുടെ പ്രവൃത്തിയിൽ നിന്നാണ് വെളിപ്പെട്ട് വരേണ്ടത്. മാതാവ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുവാൻ മുമ്പോട്ട് വരുന്നവരാണ് മാതാവിനെ അനുകരിക്കുന്നവര്. മാതാവ് രക്ഷ പ്രാപിച്ച വ്യക്തിയായിരുന്നു എന്നു പറഞ്ഞാൽ, ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനുവേണ്ടി തന്റെ ഉദരം തുറന്നു കൊടുത്തു. അത് മാത്രമല്ല, പെന്തിക്കോസ് പെരുന്നാളിന്റെ ദിവസം ശിഷ്യന്മാരോടൊപ്പം 120 പേരുടെ കൂട്ടത്തിൽ പ്രിയ മാതാവ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നു പ്രാർത്ഥിച്ചു, ആത്മാവ് നിറഞ്ഞു, അന്യഭാഷയിൽ സംസാരിച്ചു. അങ്ങനെ തന്റെ ജീവിതത്തിന്റെ മാതൃക പിൻപറ്റുന്നവരാണ് തന്നെ യഥാർത്ഥമായി അനുകരിക്കുന്നവര്. അപ്പൊ ഈ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യത്തെ പെന്തിക്കോസുകാരിയായിട്ട് ഞാൻ കാണുന്ന മാതാവിനെയാ. പെന്തിക്കോസ് പെരുന്നാളിന്റെ ദിവസം കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ അന്യഭാഷ സംസാരിച്ച ഒരു പ്രിയപ്പെട്ടവൾ. അപ്പൊ നിശ്ചയമായും നമുക്ക് പറയാനുള്ളത്, മാതാവിനെ നമ്മൾ തള്ളുകയല്ല, മാതാവിനെ നമ്മൾ അനുകരിക്കുക അല്ലേ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് രക്ഷ പ്രാപിക്കണം, ഇത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ, ഒരു സ്നേഹം ഞാൻ ഏറ്റെടുത്തതല്ല, ഇനി ഏറ്റെടുക്കണമോ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, രക്ഷ പ്രാപിക്കുന്നവരെ അനുദിനം തന്നെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന്. ഈ 21-ാം നൂറ്റാണ്ടിലും രക്ഷ പ്രാപിക്കുന്നവരെ തന്നെ സഭയോട് ചേർക്കാനാണ് കർത്താവ് വരുന്നത്. പ്രധാനമന്ത്രി ആയാലും പോപ്പായാലും ധ്യാനഗുരുവായാലും കന്യാസ്ത്രീ ആയാലും ആരായാലും രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ കർത്താവ് തന്നെ സഭയോട് ചേർക്കുന്നുള്ളൂ എന്നെ കർത്താവ് എന്നെ പഠിപ്പിച്ചതിനാൽ ഞാൻ പലപ്പോഴും ഞങ്ങളുടെ സഭയിൽ നിന്ന് ഞാൻ ചെയ്തു കൂട്ടിയ പാരമ്പര്യങ്ങളായ ശിശുസ്നാനം, സൈരിലേപനം, പട്ടം, സ്വരൂപവണക്കം, കൊന്ത, പെരുന്നാളുകൾ, അനേകം മധ്യസ്ഥർ, ശുദ്ധീകരണ സ്ഥലം, ഇവയൊക്കെ ഉണ്ടെന്നുള്ള വിശ്വാസം, യേശു കൽപ്പിച്ചിട്ടില്ലെന്നും ശിഷ്യന്മാർ പഠിപ്പിച്ചിട്ടില്ലെന്നും ആദിമസഭ ചെയ്തിട്ടില്ലെന്നും പഴയ നിയമത്തിൽ നിഴലില്ലെന്നും ലേഖനങ്ങളിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ലെന്നും ബോധ്യമായതിനാൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചതിനാൽ യേശു കൽപ്പിച്ചിട്ടുള്ളതും ശിഷ്യന്മാർ പഠിപ്പിച്ചിട്ടുള്ളതും ആദിമസഭ ചെയ്തിട്ടുള്ളതും പഴയ നിയമത്തിൽ നിഴലുള്ളതും ലേഖനങ്ങളിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതുമായ യേശു ക്രിസ്തുവിനോട് ചേരുന്ന വിശ്വാസ സ്നാനം ഏൽക്കുവാനുള്ള ഭാഗ്യം എന്റെ കർത്താവ് എനിക്ക് തരുവാനായിട്ടിടയായി. ഇന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കളോട് ഒന്നു ചേർന്ന് എന്റെ സത്യദൈവത്തെ ആരാധിക്കുവാൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ 26 വർഷം 2 കണ്ണുണ്ടായിരുന്നിട്ടും അന്ധയായി ജീവിച്ചിരുന്ന എന്റെ ജീവിതത്തെ എന്റെ ദൈവാത്മാവ് ഇടപെടുവാൻ തയ്യാറായപ്പോൾ ഒരു പുതിയ വ്യക്തിയായി രക്ഷ പ്രാപിച്ച് വീണ്ടും ജനിച്ച് പുതിയ സൃഷ്ടിയായ നിമിഷം മുതൽ 26 വർഷം ഞാൻ പല തീർത്ഥാടനങ്ങൾ നടത്തിയിട്ടും പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടും ലഭിക്കാത്ത ആത്മീയ സന്തോഷവും ആനന്ദവും ഈ 8 മാസം കൊണ്ട് എനിക്ക് അനുഭവിക്കുവാനായിട്ടിടയായി. എന്റെ സത്യദൈവം എനിക്ക് തരുവാനായി. ഇത്ര സമയം ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്നതായ നിങ്ങളേവരെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സർവേശ്വരന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കയ്യിലിരിക്കുന്നതായ ഈ സത്യ വേദപുസ്തകം വിശുദ്ധ ബൈബിൾ, ഇതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്നതായ സത്യങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും നിങ്ങളുടെ പ്രയാസങ്ങളെയും നിങ്ങളുടെ രോഗങ്ങളെയും നിങ്ങളുടെ വേദനകളെയും എല്ലാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏത് സാഹചര്യം ആയിരിക്കുന്നുവോ ആ സാഹചര്യത്തിൽ നിങ്ങളെ പിടിവിക്കുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, നിങ്ങളെ മോചിക്കുവാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണമുള്ള ലോകത്തിൽ ഇന്ന് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ അമൂല്യമായ സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നതായ ഈ ബുക്കിനെ നിങ്ങൾ സ്നേഹിക്കുകയും ഇതിൽ എഴുതി വച്ചിരിക്കുന്നതായ വചനങ്ങളെ വായിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായി നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും നിങ്ങളുടെ ഭവനങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ നടത്തുവാൻ ഈ ദൈവത്തിന് ഇതിലടങ്ങിയിരിക്കുന്നതായ ദൈവവചനങ്ങൾക്ക് സാധിക്കും. ഈ ദൈവവചനങ്ങൾ തന്നെ എന്നെയും അനേക ആയിരങ്ങളെ ലോകത്തിൻ്റെ ഇതര കോണുകളിൽ നിന്നും രൂപാന്തരപ്പെടുത്തുകയും സത്യത്തിലേക്കും അറിവിലേക്കും ജ്ഞാനത്തിലേക്കും അനുഗ്രഹത്തിലേക്കും ശാപമോചനത്തിലേക്കും സൗഖ്യത്തിലേക്കും
നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളേവരെ, ഇതിലടങ്ങിയിരിക്കുന്ന വചനങ്ങളാ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളെ വണങ്ങുക. നിങ്ങൾ എവിടെയായിരിക്കുന്നു, ഏത് സാഹചര്യത്തിൽ ആയിരിക്കുന്നു, ഭവനത്തിലായിരിക്കാം, ഒരുപക്ഷെ ഒരുപക്ഷെ ഹോട്ടൽ റൂമിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന മുറിയിൽ കണ്ണുകളെ വണക്കുക. സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും വെച്ചുകൊണ്ട് ഈ സമയം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ തിരുമുഖത്തേക്ക് ഞങ്ങൾ ഈ സമയം നോക്കുകയാണ്. ഇത്രത്തോളം ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നതായ ദൈവവചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ മനസ്സിൽ വന്ന് പതിഞ്ഞുകൊണ്ട് അതിൽ നിന്നും അനേക ഫലങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിനും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഞങ്ങളുടെ ദിനംതോറുമുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കണമേ എന്ന് അവിടുത്തോട് അടിയൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതായ അനേകര രോഗത്താൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അനേക വിധ രോഗങ്ങൾ, ക്യാൻസർ, എല് സംബന്ധമായ രോഗങ്ങൾ, സ്കിൻ സംബന്ധമായ രോഗങ്ങൾ, മാനസികമായ പ്രയാസങ്ങൾ, കടഭാരങ്ങൾ, കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ, ഭൗതികമായ അനേക ആവശ്യങ്ങൾ, വസ്തുസംബന്ധമായ വിഷയങ്ങളിന്മേൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്മേലൊക്കെയും എൻ്റെ ദൈവത്തിൻ്റെ കരം, സ്വർഗീയ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കണമേ എന്ന് അടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതെല്ലാത്തിനുപരിയായി കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന് അവകാശം ലഭിച്ചു എന്നുള്ള ഉറച്ച ബോധ്യത്തോടും ധൈര്യത്തോടും രക്ഷിക്കപ്പെട്ട ഒരു ദൈവപുത്രനെന്ന ഉറച്ച വിശ്വാസത്തോടും കൂടി സ്വർഗീയ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ദിനംതോറും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.